ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നുംകുളം. കോവിഡ് വ്യാപനം കുറഞ്ഞത് തീരദേശത്തിന് ആശ്വാസമാകുന്നു. അഴീക്കോട് പരമ്പരാഗത മത്സ്യബന്ധനം പുനരാരംഭിച്ചു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും കോവിഡ് സ്ഥിരീകരിച്ചതോടെ പഞ്ചായത്ത് ഓഫീസും സഹകരണ ബാങ്കും അടച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്ലാൻ ഫണ്ടുകൾ വെട്ടിക്കുറച്ച നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ വ്യാപകമായ പ്രക്ഷോഭം. മദ്യപാനത്തെ ചൊല്ലിയുള്ള തർക്കം. ചേർപ്പ് പാറക്കോവിലിൽ യുവാവ് കുത്തേറ്റു മരിച്ചു. തൈക്കാട്ടുശ്ശേരി കൈതാരൻ വീട്ടിൽ വിജീഷാണ് മരിച്ചത്. സ്വപ്നയെ പ്രവേശിപ്പിച്ച ദിവസം അനിൽ അക്കര MLA ആശുപത്രിയിലെത്തിയത് എന്തിനെന്ന് NI. ആശുപത്രിയിലെ സ്വപ്നയ്ക്കൊപ്പം സെൽഫിയെടുത്ത 6 വനിതാ പോലീസുകാർക്ക് താക്കീത്. സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തതെന്നും MLA. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പുതിയ മേൽശാന്തിയായി ഒറ്റപ്പാലം ചുനങ്ങാട് മൂർത്തിയടം കൃഷ്ണൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. ഒക്ടോബർ 1 മുതൽ 6 മാസമാണ് പുതിയ മേൽശാന്തിയുടെ കാലാവധി. വിശദമായ വാർത്തകൾ നോക്കാം. കോവിഡ് വ്യാപനം കുറഞ്ഞതിനെ തുടർന്ന് എറിയാട് പഞ്ചായത്തിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പഞ്ചായത്ത് അനുമതി നൽകി. മത്സ്യവിൽപ്പന നടക്കുന്ന അഴീക്കോട് ജെട്ടി നിലനിൽക്കുന്ന വാർഡടക്കം പലയിടത്തും ട്രിപ്പിൾ ലോക്ക്ഡൌണും കണ്ടെയ്ൻമെന്റ് സോണും പിൻവലിച്ച് ഉത്തരവായ സാഹചര്യത്തിലാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം പുനരാരംഭിക്കാൻ പഞ്ചായത്ത് അടിയന്തരമായി ചേർന്ന യോഗത്തിൽ അനുമതി നൽകിയത്. ഇതിനെ തുടർന്ന് ചൊവ്വാഴ്ച മുതൽ തീരദേശത്ത് മത്സ്യവില്പന പുനരാരംഭിച്ചു. നേരത്തെ ഉണ്ടായിരുന്നതുപോലെ ലേലം ഒഴിവാക്കിയും ചെറുകിട കച്ചവടക്കാർക്ക് മൊത്തക്കച്ചവടക്കാർ വഴിയുമാണ് വിൽപ്പന അനുവദിച്ചിരിക്കുന്നത്. മത്സ്യബന്ധനത്തിനായി തീരദേശത്തെ വള്ളങ്ങൾ പോകുന്നതിന് മാത്രമേ അനുമതിയുള്ളൂ. അന്യസംസ്ഥാന വാഹനങ്ങൾ മാർക്കറ്റിൽ വിൽപ്പന നടത്താൻ പാടില്ല. പുറത്തുനിന്ന് മീൻ പകർത്തിക്കൊണ്ടുവരുന്നതും കർശനമായി നിയന്ത്രിക്കും. അത്തരത്തിൽ കച്ചവടം ചെയ്യുന്നത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കും. ലേലം കൈക്കൊണ്ടവർ മീൻ ഹാർബറിൽ നിന്ന് ഉടൻ തന്നെ നീക്കം ചെയ്യണം. ചില്ലറ വിൽപ്പനക്കാർ ലേലം കൊണ്ടവരിൽ നിന്നും മീൻ വാങ്ങേണ്ടതാണ്. ബാർജുള്ളവർക്ക് മാത്രമാണ് പ്രവേശനം. തെർമൽ മീറ്റർ, സാനിറ്റൈസർ, മാസ്ക്, ഗ്ലൗസ് എന്നിവ ലേല വിൽപ്പനക്കാർ വാങ്ങി നൽകണം. ഹാർബറിനകത്ത് വാഹനങ്ങൾ വരുന്നത് കർശനമായി നിയന്ത്രിക്കും. പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് RRT പ്രവർത്തകരെ വാളണ്ടിയർമാരായി ഏർപ്പെടുത്തും. പഞ്ചായത്തിലെ ട്രിപ്പിൾ ലോക്ക്ഡൌണിലും കണ്ടെയ്ൻമെന്റ് സോണിലും ഉൾപ്പെട്ട വാർഡുകളിൽ നിന്നും ആരും തന്നെ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുത്. അവർ മത്സ്യബന്ധനത്തിനോ മത്സ്യക്കച്ചവടത്തിനോ പുറത്തിറങ്ങരുതെന്നും നിർദ്ദേശമുണ്ട്. TCV തൃശൂർ. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിനെ തുടർന്ന് പഞ്ചായത്ത് ഓഫീസും വൈസ് പ്രസിഡന്റിന്റെ ഭാര്യ ജോലി ചെയ്യുന്ന പഴയന്നൂർ ഫാർമേഴ്സ് സഹകരണ ബാങ്കും അടച്ചു. അണുനശീകരണം നടത്തി ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശാനുസരണം മാത്രമേ സഹകരണ ബാങ്ക് തുടർന്ന് പ്രവർത്തിക്കുകയുള്ളൂവെന്ന് ബാങ്ക് പ്രസിഡന്റ് VK ശ്രീകുമാർ അറിയിച്ചു. ബാങ്കിലെ ഇടപാടുകാരുമായി കോവിഡ് ബാധിച്ച വ്യക്തിക്ക് സമ്പർക്കം ഉണ്ടായിട്ടില്ല എന്നും പ്രസിഡന്റ് വിശദമാക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്ലാൻ ഫണ്ടുകൾ വെട്ടിക്കുറച്ച നടപടിക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ വ്യാപകമായ പ്രതിഷേധം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോലടി വില്ലേജ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി NR സതീശൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PS വേണുഗോപാൽ അധ്യക്ഷനായിരുന്നു. രവി പോലുവളപ്പിൽ, ഉണ്ണികൃഷ്ണൻ, NA സാബു എന്നിവർ സംസാരിച്ചു. കുന്നുംകുളം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി. DCC ജനറൽ സെക്രട്ടറി KC ബാബു ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് BJC ബേബി അധ്യക്ഷനായിരുന്നു. DCC സെക്രട്ടറി CI ഇട്ടി മാത്തു, നേതാക്കളായ ഷാജി ആലിക്കൽ, ബീനാ ലിബിനി, മിനി മോൺസി എന്നിവർ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിനെതിരെ ഒലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളുടെ സത്യഗ്രഹ സമരം നടന്നു. DCC വൈസ് പ്രസിഡന്റ് TU ഉദയൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CV വികാസ് അധ്യക്ഷനായിരുന്നു. കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് സെക്രട്ടറി VA ഫിറോസ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭാ സുബിൻ, ജോസ് താടിക്കാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PM ശരത്കുമാർ, KJ യദുകൃഷ്ണ, പഞ്ചായത്ത് അംഗം സുമേഷ് പാനാട്ടിൽ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ഉപവാസ സമരം നടത്തി. കോൺഗ്രസ് ജനപ്രതിനിധികളും നേതാക്കളും പങ്കെടുത്ത ഉപവാസ സമരം KPCC സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV അധ്യക്ഷയായിരുന്നു. ജനപ്രതിനിധികളായ CG അജിത് കുമാർ, PM സിദ്ദിഖ, NK ഉദയകുമാർ എന്നിവർ സംസാരിച്ചു. സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് മുനിസിപ്പാലിറ്റിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി.
DCC ജനറൽ സെക്രട്ടറി പി യതീന്ദ്രദാസ് ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ വി ഷാനവാസ് അധ്യക്ഷനായിരുന്നു. UDF കൺവീനർ കെ നവാസ്, മുനിസിപ്പൽ കൌൺസിലർമാരായ KS ബാബുരാജ്, ഷാഹിദ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. വരവൂർ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടന്നു. വരവൂർ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടന്ന പ്രതിഷേധ സമരം ജില്ലാ കോൺഗ്രസ് സെക്രട്ടറി കെ വി ദാസൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റ് വാപ്പു ടി വിരുട്ടാണം അധ്യക്ഷനായിരുന്നു. കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങളായ ബഷീർ, സുമതി, KM മൊയ്തീൻ എന്നിവരും സമരത്തിൽ പങ്കെടുത്തു. ദേശമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സത്യഗ്രഹ സമരം നടത്തി. DCC സെക്രട്ടറി ജോണി മണിച്ചിറ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം മഞ്ജുള, PS ലക്ഷ്മണൻ, ഷഹീർ ദേശമംഗലം തുടങ്ങിയവർ നേതൃത്വം നൽകി. തോളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ സത്യഗ്രഹ സമരം നടന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഫണ്ട് വിഹിതം വെട്ടിക്കുറച്ച നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു ധർണ. KPCC വിചാർ വിഭാഗ് ജില്ലാ ചെയർമാൻ ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി ധർണ ഉദ്ഘാടനം ചെയ്തു. അഡാട്ട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് MB ജോസ് അധ്യക്ഷനായിരുന്നു. ആനി ജോസ്, NP സരോജിനി, KG പോൾസൺ, ജോൺസൺ എടക്കളത്തൂർ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാവറട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ സത്യഗ്രഹ സമരം നടത്തി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് OJ ഷാജൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പ്രസിഡന്റ് AT സ്റ്റീഫൻ, ഡോക്ടർ ആന്റോ ലീജോ, വിമല സേതുമാധവൻ, ഉമ്മർ സലീം, AT ആന്റോ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ കോൺഗ്രസ് ജനപ്രതിനിധികൾ പഞ്ചായത്തിന് മുൻപിൽ ധർണ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലമോൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കെ ഗോവിന്ദൻകുട്ടി അധ്യക്ഷനായി. സ്ഥിരസമിതി അധ്യക്ഷൻ NK കബീർ, കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി വിനോദിനി മങ്ങാട് എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് എടത്തിരുത്തി ചന്ദ്രാപ്പിന്നി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ എടത്തിരുത്തി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സജയ് വൈനപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി മണ്ഡലം പ്രസിഡന്റ് PK പ്രകാശൻ അധ്യക്ഷനായി. കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കയ്പമംഗലം പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടന്ന ധർണ DCC സെക്രട്ടറി KF ഡൊമിനിക് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പെരിഞ്ഞനം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിഞ്ഞനം പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടന്ന ധർണ DCC ജനറൽ സെക്രട്ടറി PMA ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KV ചന്ദ്രൻ അധ്യക്ഷനായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് പൊയ്യ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് നിർമ്മൽ സി പാത്താടൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സാബു കൈതാരൻ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്തുകളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബഹുജന മാർച്ചും പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണയും സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത് ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് KR ഔസേപ്പ് അധ്യക്ഷനായിരുന്നു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ, രഞ്ജിത് കൈപ്പിള്ളി, AM ബിജു എന്നിവർ സംസാരിച്ചു. നെന്മണിക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സത്യഗ്രഹം നടത്തി. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടത്തിയ സത്യഗ്രഹം DCC ജനറൽ സെക്രട്ടറി സെബി കുടിയൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KS കൃഷ്ണൻകുട്ടി അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സുധൻ കാരയിൽ, INTUC ജില്ലാ സെക്രട്ടറി KV പുഷ്പാകരൻ, TC ജോസ് എന്നിവർ സംസാരിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സത്യഗ്രഹ സമരം നടത്തി. ചേർപ്പ് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടന്ന സത്യഗ്രഹ സമരം KPCC എക്സിക്യൂട്ടീവ് മെമ്പർ MK അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് KK അശോകൻ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK വിനോദ്, KK കൊച്ചു മുഹമ്മദ്, ജോസഫ് പെരുമ്പള്ളി, ജോൺ ആന്റണി, സുജിഷ കള്ളിയത്ത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോസ്, TCV. ചേർപ്പ പാറക്കോവിലിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു. തൈക്കാട്ടുശ്ശേരി കൈതാരൻ വീട്ടിൽ വർക്കിയുടെ മകൻ 30 വയസ്സുള്ള ബിജീഷാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രി 10 പാറക്കോവിൽ ലക്ഷം വീട് കോളനിക്ക് സമീപത്ത് വെച്ചായിരുന്നു ബിജീഷിന് കുത്തേറ്റത്. ഓട്ടോ ഡ്രൈവറായ ജയദേവനും മരിച്ച ബിജീഷും കൂടി പാറക്കോവിൽ ലക്ഷം വീട് കോളനിയിലെ സുഹൃത്തായ പ്രിയന്റെ വീട്ടിൽ രാത്രി എത്തിയതായിരുന്നു. തുടർന്ന് കോളനിയിലെ പൊതുസ്ഥലത്തുള്ള പറമ്പിലിരുന്ന് മദ്യപിച്ചതിനു ശേഷം ജയദേവന്റെ ഓട്ടോയിൽ മടങ്ങുമ്പോൾ അയൽവാസിയായ നാഥ് എന്ന് വിളിക്കുന്ന അജയൻ ഓട്ടോ തടയുകയും മദ്യപിക്കാൻ അജയനെ വിളിക്കാത്തതിനെ ചൊല്ലിയുള്ള വാക്കുതർക്കത്തിനിടയിലാണ് ബിജീഷിന് കുത്തേറ്റത്. തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഇന്ന് രാവിലെ മരണം സംഭവിക്കുകയായിരുന്നു. ചേർപ്പ് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ അനിൽ അക്കര MLA ആശുപത്രിയിലെത്തിയത് NIA അന്വേഷിക്കുന്നു. സ്വപ്നയെ പ്രവേശിപ്പിച്ച ദിവസം MLA ആശുപത്രിയിലെത്തിയതായി കണ്ടെത്തിയ NIA ഇത് എന്തിനാണെന്ന് MLA ആരാഞ്ഞു. മറ്റേതെങ്കിലും പ്രമുഖർ ഇവിടെ എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാനായിരുന്നു എത്തിയത് എന്നാണ് അനിൽ അക്കരയുടെ മറുപടി. നേരത്തെ സ്വപ്നയുടെ ആശുപത്രി വാസത്തിൽ ദുരൂഹതയുണ്ടെന്നും സ്വപ്നയ്ക്ക് മെഡിക്കൽ കോളേജിൽ ചർച്ചയ്ക്ക് സൌകര്യമൊരുക്കിയത് മന്ത്രി AC മൊയ്തീൻ നേരിട്ടെത്തിയാണെന്നും ആരോപിച്ച് അനിൽ അക്കര MLA രംഗത്തെത്തിയിരുന്നു. ഇല്ലാത്ത പരിപാടി തട്ടിക്കൂട്ടി മന്ത്രി വന്നത് സ്ഥലം MLA, MP എന്നിവരെ ഒഴിവാക്കിയാണ്. ജില്ലാ കളക്ടർ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ എന്നിവർക്കും ഈ വിഷയത്തിൽ പങ്കുണ്ട് എന്നായിരുന്നു അനിൽ അക്കരയുടെ ആരോപണം. ഇതിനിടയിലാണ് MLA ആശുപത്രി സന്ദർശനത്തെക്കുറിച്ച് NIA അന്വേഷണം നടത്തുന്നത്. സ്വപ്ന സുരേഷിനൊപ്പം സെൽഫി എടുത്ത വനിതാ പോലീസുകാർ വെട്ടിലായി. ആശുപത്രിയിൽ വെച്ചാണ് തൃശൂർ സിറ്റി പോലീസിലെ 6 വനിതാ പോലീസുകാർ സ്വപ്നയ്ക്കൊപ്പം സെൽഫി എടുത്തത്. ഒരു കൗതുകത്തിന് സെൽഫി എടുത്തു എന്നാണ് വനിതാ പോലീസുകാരുടെ വിശദീകരണം. സംഭവം വിവാദമായതോടെ
ആറ് വനിതാ പോലീസുകാർക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടു. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിനെ പ്രവേശിപ്പിച്ച സമയത്ത് തൃശൂർ മെഡിക്കൽ കോളേജിൽ സന്ദർശനം നടത്തിയതിന് വിശദീകരണവുമായി അനിലക്കര എം എൽ എ. മെഡിക്കൽ കോളേജ് പരിസരം വഴിയാണ് എന്നും വീട്ടിലേക്ക് പോയി വരുന്നത് എന്നും സ്വപ്നയെ ആശുപത്രിയിലാക്കിയ ദിവസം സുരക്ഷാ ഉദ്യോഗസ്ഥരെ കണ്ട് വീഴ്ചയുണ്ടെന്ന് താൻ അറിയിക്കുകയാണ് ചെയ്തത് എന്നും എം എൽ എ വിശദമാക്കി. സുരക്ഷാ പിഴവുകൾ ചൂണ്ടിക്കാട്ടി ലൈവ് വീഡിയോ അപ്പോൾ തന്നെ ചെയ്തിരുന്നു. മന്ത്രി എ സി മൊയ്തീൻ ആശുപത്രിയിലെത്തി സ്വപ്ന സുരേഷിനെ കണ്ടത് ദുരൂഹമാണെന്നും അനിലക്കര ആരോപിച്ചു. സ്വപ്നയ്ക്ക് നെഞ്ചുവേദന വന്നത് കെ ടി ജലീലിന് നോട്ടീസ് കിട്ടിയെന്ന് ഉറപ്പായപ്പോഴാണ് എന്നും കേസ് അട്ടിമറിക്കാൻ ബോധപൂർവം ഇടപെടൽ ഉണ്ടായിയെന്നും അനിലക്കര പറയുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒക്ടോബർ 1 മുതൽ 6 മാസത്തേക്കുള്ള മേൽശാന്തിയായി പാലക്കാട് ഒറ്റപ്പാലം ചുനങ്ങാട് മൂർത്തിയടത്ത് മനയിൽ കൃഷ്ണൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. 57 വയസ്സുള്ള ഇദ്ദേഹം ആദ്യമായിട്ടാണ് മേൽശാന്തിയാകുന്നത്. റിട്ടയർഡ് സംഗീത അധ്യാപകനാണ്. ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്ന ഉടനെ രാവിലെ 10 നറുക്കെടുപ്പ്. ഇന്നലെ നടന്ന കൂടിക്കാഴ്ചയിൽ യോഗ്യരായ 45 പേരുടെ പേരുകൾ എഴുതി വെള്ളി കുംഭത്തിലിട്ട് മേൽശാന്തിയുടെ ചുമതലയുള്ള പഴയത്ത് നന്ദകുമാർ നമ്പൂതിരിയാണ് നറുക്കെടുത്തത്. പ്രധാന തന്ത്രി ചേന്നാസ് നാരായണൻ നമ്പൂതിരിപ്പാട്, ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് കെ ബി മോഹൻദാസ്, അഡ്മിനിസ്ട്രേറ്റർ ടി ബ്രീജാകുമാരി, ഭരണസമിതി അംഗങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു നറുക്കെടുപ്പ്. നിയുക്ത മേൽശാന്തി 30 രാത്രി ചുമതലയേൽക്കും. ഒക്ടോബർ 1 മുതൽ 6 മാസമാണ് പുതിയ മേൽശാന്തിയുടെ കാലാവധി. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെ മെഡിക്കൽ കോളേജിൽ സന്ദർശിച്ച അനിലക്കര എം എൽ എയുടെ സ്വർണ്ണക്കടത്ത് ബന്ധം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി പി ബി അനൂപ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഓട്ടുപാറയിൽ നിന്നും ആരംഭിച്ച മാർച്ച് എം എൽ എ ഓഫീസിന് 200 മീറ്റർ അകലെ പോലീസ് തടഞ്ഞു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ആർ എൽ ശ്രീലാൽ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം കെ ബി ജയൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ വി വൈശാഖൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സുകന്യ ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്ത മന്ത്രി കെ ടി ജലീൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റി മന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. മണ്ഡലം പ്രസിഡന്റ് ലിബിൻ കെ മോഹന്റെ നേതൃത്വത്തിൽ പന്നിത്തടം സെന്ററിൽ മന്ത്രി ജലീലിന്റെ കോലം കത്തിച്ചു. പ്രതിഷേധ പ്രകടനം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി സി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പി കെ സുലൈമാൻ, വ്യാപാരി വ്യവസായി കോൺഗ്രസ് പ്രസിഡന്റ് റഫീഖ് ഐനകുന്നത്ത്, എം പി സിജോ എന്നിവരും പങ്കെടുത്തു. അതേസമയം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയും അനുമതിയില്ലാതെയും പ്രകടനം നടത്തിയ 18 കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ എരുമപ്പെട്ടി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഫാസ്ടാഗിന്റെ സാങ്കേതിക സംവിധാനങ്ങളുടെ തകരാർ പരിഹരിക്കാനായില്ല. പാലിയേക്കര ടോൾപ്ലാസയിൽ ഗതാഗത കുരുക്ക് തുടർക്കഥയായി. ഫാസ്ടാഗ് സംവിധാനം ഏർപ്പെടുത്തിയതോടെ 3 സെക്കൻഡിൽ വാഹനങ്ങൾക്ക് ടോൾ പ്ലാസ കടന്നുപോകാമെന്നാണ് കരാർ കമ്പനി അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ നിലവിൽ വാഹനങ്ങൾക്ക് അരമണിക്കൂറിലേറെ കാത്തുനിൽക്കേണ്ട സ്ഥിതിയാണുള്ളത്. ഗതാഗത കുരുക്കിന് കാരണമായ സാങ്കേതിക തകരാർ എളുപ്പം പരിഹരിക്കാൻ കഴിയില്ല എന്നാണ് അറിയുന്നത്. ഇത് സംബന്ധിച്ച് കരാർ കമ്പനിയുടെ ഉന്നതരെ അറിയിച്ചിട്ടും ഇതുവരെ നടപടിയായിട്ടില്ല. നിലവിലെ പ്രശ്നത്തെക്കുറിച്ച് കമ്പനിക്ക് വ്യക്തതയില്ലാത്തതാണ് കാരണമായി പറയുന്നത്. ആമ്പല്ലൂരിലും തലോരിനുമിടയിൽ രൂക്ഷമായ ഗതാഗത കുരുക്കാണ് ഇപ്പോൾ പതിവ് കാഴ്ചയാകുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും മന്ദഗതിയിൽ ടോൾ പിരിവ് നടക്കുന്നത് പാലിയേക്കരയിലാണ് എന്നാണ് യാത്രക്കാരുടെ ആരോപണം. ടോൾ പിരിവിലെ സാങ്കേതിക തകരാറുകൾ അടിയന്തരമായി പരിഹരിച്ച് ദേശീയപാതയിലെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാടിന്റെ ഭാഗമായിട്ടാണ് വില്ലേജ് ഓഫീസുകളുടെ നവീകരണ നടപടിയെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. പൊയ്യാ പഞ്ചായത്തിലെ മഠത്തുംപടി വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ഓൺലൈനിലൂടെ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 300 കോടി രൂപയാണ് വില്ലേജ് ഓഫീസുകളുടെ നവീകരണത്തിനായി റവന്യൂ വകുപ്പ് അനുവദിച്ചിട്ടുള്ളത്. ജനസൌഹൃദ കേന്ദ്രങ്ങളായി റവന്യൂ ഓഫീസുകൾ മാറണമെന്നും അത് സർക്കാർ നയമാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷനായിരുന്നു. പൊയ്യാ പഞ്ചായത്ത് പ്രസിഡന്റ് സി ജി വിനോദ്, വൈസ് പ്രസിഡന്റ് സി ബി ഫ്രാൻസിസ്, തഹസിൽദാർ കെ രേഖ തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് വെള്ളറക്കാട് ഗ്രൂപ്പ് സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഓൺലൈൻ വഴി നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ സ്കീമിൽ ഉൾപ്പെടുത്തി നിർമ്മിതി കേന്ദ്രത്തിന്റെ മേൽനോട്ടത്തിൽ 44 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്.
കാലപ്പഴക്കം മൂലം പഴയ കെട്ടിടം ജീർണാവസ്ഥയിലായതിനെ തുടർന്നാണ് ഒരു വർഷം മുൻപ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ അധ്യക്ഷനായി. ജില്ലാ കളക്ടർ എസ് ഷാനവാസ് ഓൺലൈനിൽ ചടങ്ങിൽ പങ്കെടുത്തു. നിർമ്മിതി കേന്ദ്രം റീജിയണൽ എഞ്ചിനീയർ എ എം സതീദേവി, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സുമതി, കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി രാജൻ, ജില്ലാ പഞ്ചായത്ത് അംഗം കല്യാണി എസ് നായർ എന്നിവർ സംസാരിച്ചു. കോവിഡിനെ തുടർന്ന് ഉത്സവങ്ങൾ ഇല്ലാതായതോടെ ആനകളെ പരിപാലിക്കാൻ ഉടമകൾ പണമില്ലാതെ വലയുന്ന ഇക്കാലത്ത് ആന പരിപാലനം ഏറ്റെടുത്ത് ശ്രദ്ധേയനാവുകയാണ് ആന പ്രേമിയും വിമുക്ത ഭടനുമായ സന്തോഷ് ജവാൻ. സ്വന്തം വീട് തന്നെ ആന പരിപാലന കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ് ഇദ്ദേഹം. കോവിഡ് മൂലം ഉത്സവങ്ങൾ ഇല്ലാതായതോടെ ആനകളുടെ തീറ്റയും പാപ്പാന്മാരുടെ ശമ്പളവും ഉൾപ്പെടെ പ്രതിമാസം 100,000 രൂപ മുതൽ 200,000 വരെയാണ് ആനയുടമകൾക്ക് ചിലവ് വരുന്നത്. കഴിഞ്ഞ 7 മാസമായി ഈ അവസ്ഥ തുടരുന്നതിനാൽ ആനകളെ പരിപാലിക്കാൻ പണമില്ലാതെ മിക്ക ഉടമകളും ദുരിതത്തിലായതറിഞ്ഞ സന്തോഷ് ജവാൻ എന്ന ഈ വിമുക്ത ഭടൻ ആന പരിപാലനം ഏറ്റെടുക്കുകയായിരുന്നു. ഊട്ടോളി മഹാദേവൻ എന്ന ആനയെ താണിക്കുടത്തെ വീട്ടിൽ കൊണ്ടു നിർത്തി പരിപാലിക്കുകയാണ് ഇദ്ദേഹം. കൂടാതെ പുല്ലൂറ്റ ഉണ്ണികൃഷ്ണൻ എന്ന ആനയെ നോക്കാൻ ഉടമ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നതറിഞ്ഞ ഈ ആനപ്രേമി പുല്ലും പഴങ്ങളും മറ്റ് ഭക്ഷണ സാധനങ്ങളുമായി കൊടുങ്ങല്ലൂരിലെ ആനത്തറിയിലും എത്തി. ആനയെ പരിപാലിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമാണ്. ആ സമയം നമ്മൾ കണ്ടു മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്, എന്നാലും ആനയെ നമ്മൾ ഭഗവാന്റെ അതിൽ കണ്ടുകൊണ്ട് ആ ആനയെ നമ്മുടെ സുഹൃത്തായ ഊട്ടോളി കൃഷ്ണകുട്ടിയാരൻ്റെ മഹാദേവൻ എന്ന ആനയെ കൊണ്ടുവന്ന് നോക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ അറിഞ്ഞു കൊടുങ്ങല്ലൂർ ഭാഗത്ത് പുല്ലൂറ്റ് ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ആനയുണ്ട്. അതിന് ഞാൻ പോയി കണ്ടു. ആ ആനയ്ക്ക് വേണ്ടതായുള്ള സഹായങ്ങളും അതിന് ഭക്ഷണ സാധനങ്ങളും ഞാൻ കൊണ്ടുവന്ന് എത്തിച്ചു കൊടുത്തു. ഇനി കേരളത്തിലെ ഏതെങ്കിലും ഇതമാരി ഉടമസ്ഥന്മാർ ആനകൾ നിൽക്കുന്നുണ്ടെങ്കിൽ ആ അവരെയും കൂടി ഞാൻ സഹായിക്കാൻ തയ്യാറാണ്. ആനകളെ സ്വന്തം മകനെ പോലെ പരിപാലിക്കുന്ന ഈ വിമുക്ത ഭടൻ ആനയെ കുളിപ്പിക്കുന്നതിനും വ്യായാമമായി ദിവസവും നടത്തുന്നതിനും കൂടെയുണ്ടാകും. വെട്ടത്ത് ഗോപികണ്ണൻ, ഒല്ലൂക്കര ജയറാം, ചോപ്പീസ് കുട്ടിശങ്കരൻ തുടങ്ങി നിരവധി കൊമ്പന്മാർ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് ഇടയ്ക്കിടെ നിൽക്കാറുണ്ട്. ഇതിനായി ഒരു ഷെഡ് തന്നെ സന്തോഷ് ജവാൻ പണികഴിപ്പിച്ചിട്ടുണ്ട്. പണം നോക്കാതെ ആന പരിപാലനത്തിനായി നിലകൊള്ളുന്ന ഈ ആനപ്രേമി ഇനിയും ആനകളെ ഏറ്റെടുത്ത് പരിചരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. ടിസി വിനോസ്, തൃശൂർ. വടക്കേക്കാട് നടത്തിയ ആന്റിജൻ ടെസ്റ്റിൽ 60 ഉൾപ്പെടെ 4 കോവിഡ് സ്ഥിരീകരിച്ചു. വടക്കേക്കാട് ടി എം കെ റീജൻസിയിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിലാണ് പുന്നയൂർക്കുളത്ത് 1 വടക്കേക്കാട് 3 കോവിഡ് പോസിറ്റീവായത്. രോഗം സ്ഥിരീകരിച്ചവരുമായുള്ള സമ്പർക്ക പട്ടികയിൽ ഉള്ളവരെയാണ് വടക്കേക്കാട് സി എച്ച് സിയുടെ നേതൃത്വത്തിൽ ആന്റിജൻ ടെസ്റ്റ് നടത്തിയത്. ദേശീയ പാതകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണോത്ത് പുല്ല ലിങ്ക് റോഡിന് 14 crore rupees അനുവദിച്ചതായി കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു. മധുകര മടക്കാക്കാലിൽ നിർമ്മിച്ച ബോക്സ് കൾവേർട്ട് പാലത്തിന്റെ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 101.22 lakh rupees ചെലവഴിച്ചാണ് പുതിയ പാലം നിർമ്മിച്ചത്. എല്ലാ കോൾ പടവുകൾക്കും പെട്ടിപ്പറ നവീകരണം, ബണ്ട് ഉയർത്തൽ, വിത്ത് ഉൽപ്പാദന കേന്ദ്രങ്ങൾ തുടങ്ങിയ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നതെന്നും മന്ത്രി പറഞ്ഞു. മുരളി പെരുന്നല്ലി എം എൽ എ അധ്യക്ഷനായി മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, പഞ്ചായത്ത് പ്രസിഡന്റ് എ പി ബെന്നി, ജെന്നി ജോസഫ്, ശ്രീദേവി ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. എളവള്ളി പഞ്ചായത്തിലെ പൂവത്തൂർ അമ്പാട്ട് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പൂവത്തൂർ മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. അമ്പാട്ട് റോഡ് ടാറിംഗ് നടത്തി സഞ്ചാരയോഗ്യമാക്കുമെന്ന് പ്രഖ്യാപനങ്ങൾ നടത്തിയതല്ലാതെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അശാസ്ത്രീയമായ രീതിയിൽ പണിത കാനകൾ വൃത്തിയാക്കാത്തതുമൂലം ചെറിയ മഴ പെയ്താൽ പോലും ഈ പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമാണ്. പഞ്ചായത്ത് അധികൃതർ ഈ റോഡിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും കാണിക്കുന്നില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി യോഗം ഉദ്ഘാടനം ചെയ്തു. കെ ജെ ജിനീഷ് അധ്യക്ഷനായിരുന്നു. ടി എസ് ശിവരാമൻ, സി എ പീറ്റർ, ഷീജൻ കുത്തൂർ എന്നിവർ സംസാരിച്ചു. തൃശൂർ കോർപ്പറേഷൻ കുടുംബശ്രീ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു. വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്കുകൾക്കുള്ള ആദരം കൃഷിമന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു. മേയർ അജിത ജയരാജൻ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ മുൻ ചെയർപേഴ്സൺമാരെ ചടങ്ങിൽ ആദരിച്ചു. ഡെപ്യൂട്ടി മേയർ റാഫി പി ജോസ്, കോർപ്പറേഷൻ സെക്രട്ടറി വിനു സി കുഞ്ഞപ്പൻ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ വി ജ്യോതിഷ് കുമാർ, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൌൺസിലർമാർ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. എടത്തിരുത്തി പഞ്ചായത്തിൽ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിഭവൻ മുഖേന സൗജന്യമായി പച്ചക്കറി
തൈകൾ വിതരണം ചെയ്തു. ആദ്യഘട്ടത്തിൽ 30,000 തൈകളാണ് വിതരണം ചെയ്തത്. 75% സബ്സിഡി നിരക്കിൽ ഒരാൾക്ക് 30 കിലോ വളവും നൽകി. 2 ലക്ഷം രൂപയാണ് പഞ്ചായത്ത് പദ്ധതിക്കായി വിനിയോഗിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് എ വി സതീഷ് അധ്യക്ഷനായി, കൃഷി ഓഫീസർ സി എം റുബീന പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രഞ്ജിനി സത്യൻ, പഞ്ചായത്ത് അംഗങ്ങളായ സലീം വലിയകത്ത്, നൌമി പ്രസാദ് എന്നിവർ സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ടുകൾ വെട്ടിക്കുറച്ചുകൊണ്ട് LDF സർക്കാർ സംസ്ഥാനത്തെ വികസനം പ്രതിസന്ധിയിലാക്കുകയാണ് എന്നാരോപിച്ച് കോൺഗ്രസ് തൃശൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സത്യഗ്രഹ സമരം സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ പരിസരത്ത് നടന്ന സമരം DCC പ്രസിഡന്റ് MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ അധ്യക്ഷനായിരുന്നു. DCC വൈസ് പ്രസിഡന്റ് IP പോൾ, KPCC സെക്രട്ടറിമാരായ സുനിൽ അന്തിക്കാട്, എ പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. തൈക്കാട്ടുശ്ശേരി കുറുവ പാടശേഖരത്തിലെ തരിശായി കിടന്നിരുന്ന 27 ഏക്കറിൽ നെൽകൃഷി ആരംഭിച്ചു. ചീഫ് വിപ്പ് കെ രാജൻ ഞാറുനടിയിൽ ഉത്സവം ഉദ്ഘാടനം ചെയ്തു. സുഭിക്ഷ കേരളം പദ്ധതി പ്രകാരം തൈക്കാട്ടുശ്ശേരി കുട്ടിയമ്പലം കർഷക സമിതിയുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെയാണ് കൃഷി ഇറക്കിയിട്ടുള്ളത്. കോർപ്പറേഷൻ കൌൺസിലർ ബിന്ദുക്കുട്ടൻ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ, തൈക്കാട്ടുശ്ശേരി കുട്ടിയമ്പലം കർഷക സമിതി ഭാരവാഹികൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗമടക്കം 2 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. വാടാനപ്പള്ളി കരുണയിൽ നടന്ന ആന്റിജൻ പരിശോധനയിലാണ് പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ളവരുടെ പരിശോധനാ ഫലം പോസിറ്റീവായത്. ഏങ്ങണ്ടിയൂർ, വാടാനപ്പള്ളി, തളിക്കുളം പഞ്ചായത്തുകളിൽ നിന്നുൾപ്പെടെ 100 പേരാണ് ആന്റിജൻ പരിശോധനയ്ക്ക് വിധേയരായത്. പനി ബാധിച്ചതിനെ തുടർന്ന് തന്റെ വീടിന്റെ മുകൾ നിലയിലെ മുറിയിൽ സ്വയം നിരീക്ഷണത്തിലായിരുന്നുവെന്ന് പഞ്ചായത്ത് അംഗം പറയുന്നു. പാലിയേക്കരയിൽ മന്ത്രി KT ജലീലിനെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ KSU മുൻ ജില്ലാ സെക്രട്ടറി സജീർ ബാബു ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് KSU പുതുക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടാലിയിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. KSU ജില്ലാ സെക്രട്ടറി പ്രിൻസ് ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. KSU നിയോജകമണ്ഡലം പ്രസിഡന്റ് മിദ്ലാജ് ലത്തീഫ്, മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KR റൌസേബ്, യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗേൾസ് ഫ്രണ്ട്ലി ടോയ്ലറ്റിന്റെ ഉദ്ഘാടനം UR പ്രദീപ് MLA നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ അധ്യക്ഷനായിരുന്നു. 13 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഗേൾസ് ഫ്രണ്ട്ലി ടോയ്ലറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണം നടത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP സുനിത, വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വിജയലക്ഷ്മി, വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ഖദീജക്കുട്ടി എന്നിവർ പങ്കെടുത്തു. ദേശമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിൽ 7 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 51 പേർക്കാണ് ഇന്ന് പരിശോധന നടത്തിയത്. പഞ്ചായത്തിൽ 4 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് പ്രദേശങ്ങളാണ്. കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന മുഴുവൻ റിസോഴ്സ് അധ്യാപകരെയും സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി. പെരിഞ്ഞനത്ത് നടന്ന ധർണ KSTA ജില്ലാ വൈസ് പ്രസിഡന്റ് TN അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. റിസോഴ്സ് അധ്യാപിക CP മരിയ അധ്യക്ഷയായി. KSTA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PB സജീവൻ, CRC കോർഡിനേറ്റർ KR രമ്യ, BRC ട്രെയിനർ TM റസിയ എന്നിവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട രൂപത മാതൃവേദിയുടെയും വനിതാ കമ്മീഷന്റെയും ജീസസ് ഫ്രട്ടേണിറ്റിയുടെയും നേതൃത്വത്തിൽ നടത്തിയ 40 ദിവസത്തെ പ്രാർത്ഥനാ യജ്ഞം സമാപിച്ചു. സമാപന സമ്മേളനം ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ ഇടവകകളിൽ നിന്നുള്ള 100 അമ്മമാർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന മോൾഡിംഗ് മദർഹുഡ് പദ്ധതിയുടെ ഉദ്ഘാടനവും മാർ പോളി കണ്ണൂക്കാടൻ നിർവഹിച്ചു. ഒറ്റയ്ക്ക് കഴിയുന്നവർ, നിർധനർ, വിധവകൾ, തടവറയിൽ കഴിയുന്നവരുടെ കുടുംബാംഗങ്ങൾ എന്നിവർക്കുള്ള സാമ്പത്തിക സഹായം വിതരണവും ചടങ്ങിൽ നടന്നു. രൂപത ഡയറക്ടർ ഫാദർ ജോയ് തറക്കൽ, രൂപത മാതൃവേദി പ്രസിഡന്റ് ആനി ആൻഡ്രൂ, രൂപത വനിതാ കമ്മീഷൻ പ്രസിഡന്റ് മേരി ജോയ് പെരേപ്പാടൻ, ജീസസ് ഫ്രറ്റേണിറ്റി സെക്രട്ടറി ഷീബ ലോറൻസ് എന്നിവർ പങ്കെടുത്തു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവരുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുന്നതിന് BJP അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ ശ്രമിക്കുന്നതായി CPM ആരോപിച്ചു. കുട്ടഞ്ചേരി സ്വദേശിനിയും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും കൂടിയായ രജനി ദിവാകരൻ ഉൾപ്പെടെയുള്ള നിരവധി പേർക്കെതിരെയാണ് ആക്ഷേപമുന്നയിച്ചിട്ടുള്ളത്. അർഹരായ ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള നടപടിയിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ പിന്മാറണമെന്ന് പഞ്ചായത്ത് പ്രതിപക്ഷ അംഗം VC ബിനോജ് ആവശ്യപ്പെട്ടു.
മുല്ലശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുല്ലശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ടുകൾ വെട്ടിക്കുറച്ച് സംസ്ഥാനത്തെ വികസനം പ്രതിസന്ധിയിലാക്കിയതിൽ പ്രതിഷേധിച്ചായിരുന്നു ധർണ. ഡി സി സി ജനറൽ സെക്രട്ടറി പി കെ രാജൻ ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് എം പി സെയ്തു മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. കോൺഗ്രസ് നേതാക്കളായ ക്ലമൻ ഫ്രാൻസിസ്, പി എ കൃഷ്ണൻകുട്ടി, കെ സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. കേരള ഗവൺമെന്റിന്റെ ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന പദ്ധതിയുടെ ഭാഗമായി അടുക്കളത്തോട്ടത്തിൽ മികച്ച ഫലം വിളയിച്ചെടുത്ത മാതൃകയായി മാറിയ ജയന്തി ജയനെ പ്രകൃതി സംരക്ഷണ സംഘം അനുമോദിച്ചു. അനുമോദന ചടങ്ങിന്റെ ഉദ്ഘാടനം മുൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കെ പി സി സി സെക്രട്ടറിയുമായ സി സി ശ്രീകുമാർ നിർവഹിച്ചു. കൈപ്പറമ്പ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷീല സുനിൽ അധ്യക്ഷത വഹിച്ചു. പൌരത്വ പ്രക്ഷോഭ വേട്ടയ്ക്കെതിരെ വെൽഫെയർ പാർട്ടി പുന്നയൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആൽത്തറയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. സമാപന യോഗം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സൈനുദ്ദീൻ ഖാലിദ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ജലാൽ ചമന്നൂർ, സിറാജ് പെരുമ്പുള്ളി, ഷെഫീഖ് പുഴിക്കുന്നത് എന്നിവർ നേതൃത്വം നൽകി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വടക്കാഞ്ചേരി റോട്ടറി ക്ലബ്ബ് വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്കായി 200 PPE കിറ്റുകളും 3000 മാസ്കുകളും നൽകി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസിന്റെ സാന്നിധ്യത്തിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബിന്ദു സാമഗ്രികൾ ഏറ്റുവാങ്ങി. റോട്ടറി പ്രസിഡന്റ് സുനിൽ നരോളി, സെക്രട്ടറി പ്രിൻസ് ജോസ് എന്നിവർ പങ്കെടുത്തു. കോവിഡ് വ്യാപനം കുറഞ്ഞത് തീരദേശത്തിന് ആശ്വാസമാകുന്നു. അഴീക്കോട് പരമ്പരാഗത മത്സ്യബന്ധനം പുനരാരംഭിച്ചു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും കോവിഡ് സ്ഥിരീകരിച്ചതോടെ പഞ്ചായത്ത് ഓഫീസും സഹകരണ ബാങ്കും അടച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്ലാൻ ഫണ്ടുകൾ വെട്ടിക്കുറച്ച നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ വ്യാപകമായ പ്രക്ഷോഭം. മദ്യപാനത്തെ ചൊല്ലിയുള്ള തർക്കം. ചേർപ്പ് പാറക്കോവിലിൽ യുവാവ് കുത്തേറ്റു മരിച്ചു. തൈക്കാട്ടുശ്ശേരി കൈതാരൻ വീട്ടിൽ വിജീഷാണ് മരിച്ചത്. സ്വപ്നയെ പ്രവേശിപ്പിച്ച ദിവസം അനിലക്കര MLA ആശുപത്രിയിലെത്തിയത് എന്തിനെന്ന് NIA. ആശുപത്രിയിലെ സ്വപ്നയ്ക്കൊപ്പം സെൽഫി എടുത്ത 6 വനിതാ പോലീസുകാർക്ക് താക്കീത്. സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തതെന്ന് MLA. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പുതിയ മേൽശാന്തിയായി ഒറ്റപ്പാലം ചുനങ്ങാട് മൂർത്തിയടം കൃഷ്ണൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. ഒക്ടോബർ 1 മുതൽ 6 മാസമാണ് പുതിയ മേൽശാന്തിയുടെ കാലാവധി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നുംകുളം.